ഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപര. വേദിയിലുള്ള ബഹുമാന്യരായ ഗുരുജനങ്ങൾക്കും പുൽപ്പള്ളി മാതൃസമിതിയുടെ ചുമതലപ്പെട്ട കാര്യകർത്താക്കൾക്കും സദസ്സിലുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ എളിയ നമസ്കാരം. വിഷയത്തിലേക്ക് കടക്കാൻ നമുക്ക് സമയമാവശ്യമില്ല. കേരളം മാത്രമല്ല ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന വസ്തുത, ലോകത്തിൽ യഥാർത്ഥത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഭാരതത്തിൻ്റെ മണ്ണിൽ യുഗസഹസ്രങ്ങളായി ജീവിച്ചു പോരുന്ന ജനതയുടെ ഈ ശിഷ്യ ഈ സമീപകാലത്തും 85% ഹിന്ദുക്കളായി ജീവിക്കുന്നവർക്കുള്ള സ്വാതന്ത്ര്യം പലതരത്തിൽ നിഷേധിക്കപ്പെട്ടു വരുന്നു എന്നുള്ളത്. ഇത് പറയുന്ന സമയത്ത് ഇതര വിശ്വാസങ്ങളെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വെറുതെ ഒന്നും ഓടിച്ചു നോക്കും. 2000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ക്രിസ്തീയ മതം ലോകത്ത് പലയിടത്തും അപചയപ്പെടുകയും പക്ഷെ ഭാരതം പോലെയുള്ള പവിത്രമായ മണ്ണിൽ നിന്നും സുഗതമായി ആരാധന രീതിയിൽ ജീവിക്കുകയും ചെയ്തു. യഹൂദന്മാരുടെ മതം ലോകത്തിൽ ഒരിടത്തുമില്ല, ഭാരതത്തിലല്ലാതെ. യഹൂദന്മാരെ എല്ലായിടത്തു നിന്നും അട്ടിയോടിച്ചു. പക്ഷെ ഭാരതത്തിലെ ഹിന്ദുക്കൾ രണ്ടു കൈയും നീട്ടിയാണ് അവരെ സ്വീകരിച്ചത്. ഇന്ന് മട്ടാഞ്ചേരിയിലാണ് ആ ജൂതന്മാർക്ക് പള്ളിയുള്ളത്, മറ്റൊരിടത്തുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിക രാഷ്ട്രമെന്ന് നമുക്ക് പറയാവുന്ന പാകിസ്ഥാനായാലും അറേബ്യയിലായാലും മ്യാൻമറിലായാലും ഗാസയിലായാലും യമനിലായാലും ഇറാഖിലോ ഇറാനിലോ എവിടേക്ക് നോക്കിയാലും അശാന്തി പർവങ്ങളല്ലാതെ കാണാനില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന മതങ്ങളായിട്ട് അത്തരം മതങ്ങൾ അധപ്പതിച്ചു പോകുന്നത്, ഒരു തരത്തിൽ ആ മതങ്ങളിലേക്ക് ഭൗതികവാദം കടന്നു കയറുന്നതോടുകൂടി മതങ്ങളുടെ ദോഷമല്ല, പ്രവാചകന്മാരുടെ ദോഷവുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഗുർആനിൽ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നത്? നാം അള്ളാഹുവിലെത്തുമ്പോഴാണ്. അള്ളാഹു അല്ലാതെ ശാന്തിയും സമാധാനവും തരുന്നതിന്റെ പൂർണ്ണത മറ്റൊരിടത്തുമില്ല. പക്ഷേ ആ മതത്തിലും പലയിടങ്ങളിലും ഭൗതികവാദം കടന്നു കയറി കളഞ്ഞു. സുഖമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും മതത്തിൻ്റെതായിട്ടുള്ള ജീവിത രീതികളിലേക്ക് പോകാൻ സാധിക്കില്ല. ക്രിസ്തീയ മതത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് യേശുവിന്റെ പിന്മുറക്കാരെന്ന് പറയുന്നവരിൽ കഷ്ടപ്പെടുന്നത് നമ്മൾ ജലന്ധർ ബിഷപ്പിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ മതത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബൈബിളിലെ 10 കൽപ്പനകൾ പഠിച്ചാൽ ബുദ്ധമതത്തിന്റെ 10 നിശ്ചയവും 6 വിലക്കുകളും എന്നുള്ളതിൽ ഒരു വ്യത്യാസവും അതിലില്ല. അങ്ങനെ മുതലു മോഹിക്കരുതെന്നും കക്കരുതെന്നും കള്ളസാക്ഷി പറയരുതെന്നും വ്യഭിചരിക്കരുതെന്നും ഇന്ന് നമുക്ക് ജലന്ധർ ബിഷപ്പിനോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതി വീടുകൊണ്ട്. പക്ഷേ ആ ക്രിസ്തുവിനെ പഠിക്കേണ്ടതല്ലേ, നമ്മൾ നബിയെ പഠിക്കേണ്ടതല്ലേ? ഒരു ജൂതപ്രമാണിയുടെ ശവമഞ്ച കടന്നു പോകുമ്പോൾ ആ ശവമഞ്ചത്തിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നബി തിരുമേനിയുടെ കാലത്ത്. കേവലം 18 വയസ്സ് പോലും പ്രായമില്ലാത്ത തിരുമേൻ പറഞ്ഞ് നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഒരു യോഗം നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരാള് ചോദിച്ച്, നമ്മളെന്തിനാണ് മറ്റൊരു മതത്തിന്റെ ശവമഞ്ചം കടന്നു പോകുമ്പോൾ അതിനെ ബഹുമാനിച്ചത് എന്ന്. അപ്പൊ പറഞ്ഞത് അത് മറ്റൊരു മതക്കാരൻ്റെതാണ് എന്നല്ല, മനുഷ്യന്റെതാണ് എന്ന് പഠിക്കാം എന്നാണ് നബി തിരുമേനി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് സകല മതങ്ങളും പിറന്നതും സകല തത്വശാസ്ത്രങ്ങളും പിറന്നതും
മനുഷ്യന്റെ ശാന്തിക്കും സമാധാനത്തിനും എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവിടെയെല്ലാം ഭൗതികമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പഠിച്ചു നോക്കുക, 21 വർഷം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥം, ഒരു സാമ്പത്തിക ശാസ്ത്രാനുവിധിയായിട്ടുള്ള ഗ്രന്ഥം മാർക്സ് രചിക്കുന്നത്. അതിന് ഇംഗ്ലണ്ടിലെ തംസ് നദിയുടെ സമീപത്തിരുന്നു കൊണ്ടാണ്. ഭോഗരാഗസരായിരിക്കുന്ന ആ നാട്ടുകാരെ പഠിച്ചുകൊണ്ട് ഇതിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു കാർൽ മാർക്സ്. തീർച്ചയായിട്ടും ഡാസ് ക്യാപിറ്റൽ എന്ന മറ്റൊരു മഹത്തായ സാമ്പത്തിക ഗ്രന്ഥം വരുന്നതോടുകൂടി ലോകത്തെ മാറ്റിമറിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ മതങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ലോകത്ത് തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭാരതത്തിൽ ശ്രദ്ധിച്ചു നോക്കുക, പറയാറുണ്ട് തമാശക്ക്, നമ്മൾ 33 കോടി ജനങ്ങൾ, ആ 33 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള 33 കോടി ദേവതകൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് 130 കോടി ഉണ്ട്, 33 കോടി അല്ല. അവിടെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ മാടനെയും മഴയെയും ഭൂളിയെയും കാളിയെയും തുടങ്ങിയിട്ട് പ്രാർത്ഥിച്ച് പലതരത്തിൽ ആരാധനാ രീതികൾ നിലനിർത്തുമ്പോഴും അവിടെയുള്ള ഒരു ധാർമ്മികമായ മൂല്യമുണ്ട് ഭാരതത്തിലെ. സകല ജീവികളെയും സ്നേഹിക്കുക എന്നുള്ളൊരു ധാർമ്മിക മൂല്യം. ആ സംസ്കാരത്തിനെതിരാണ് ഇന്ന് ഭൗതികവാദികൾ വാളോങ്ങിയിരിക്കുന്നത്. അവർ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ്. ആ വാദം തന്നെ തെറ്റാണ്. സ്ത്രീകൾക്ക് നിഷേധമില്ല ശബരിമലയിൽ. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾക്ക് മാത്രമാണ് നിയന്ത്രണം ഉള്ളത്, നിഷേധമല്ല. ഇവിടെ ധാരാളം അമ്മമാർ നിൽക്കുന്നുണ്ട്, അവർക്കറിയാം. ഈ ഹിന്ദു മതത്തിൽ മാത്രമാണോ ഇങ്ങനെയൊരു നിയന്ത്രണം ഉള്ളത്? അല്ല. ഇസ്ലാമിന്റെ പല വിഭാഗങ്ങളിലും പെട്ട പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. തീർച്ചയായിട്ടും 100% അയ്യപ്പസേവാ സമാജത്തിന്റെയും അതുപോലെ അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരായിട്ടുള്ള ഞങ്ങള് പരമാധികാര നീതിന്യായ പീഠത്തിന്റെ വിധിയെ മാനിക്കുന്നു, പക്ഷേ സ്വാഗതം ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നു. കാരണം നമ്മുടെ ഭരണഘടന ഇന്നിങ്ങനെ നിലനിൽക്കുന്നത് ഈ ഹിന്ദുത്വം ഭാരതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ഏതൊരു കോടതിക്കും അറിയാം, ഏതൊരു ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. എവിടെയാണോ അടിയുറച്ച സംസ്കാരമുള്ളത് അവിടെ മാനവ ജീവിതം സുഗതമായി പോയിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കൊടികുത്തി വാഴുന്ന നാടുകളിലൊക്കെ ഏകാധിപതികൾ വാഴ്ന്നപ്പോൾ സ്റ്റാലിന്റെ കാലത്ത് 80 ലക്ഷം ജനങ്ങളെയാണ് കൊന്നു പറഞ്ഞത്. പക്ഷേ 80 ലക്ഷം ജനങ്ങളെയാണ്. പോൾപോട്ട് എന്ന് പറയുന്ന കംബോഡിയയിലെ ഏകാധിപതിയായിരുന്ന ഒരു ചക്രവർത്തി തിരിച്ചടക്കത്തിന്റെ പേരിൽ 25 ലക്ഷമാണ് അവിടെ കൊന്നു പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് ആ കൊല്ലപ്പെട്ട ആളുകളുടെ തലയോടി എടുത്തിട്ട് കംബോഡിയയുടെ ചിത്രം പ്രദർശിപ്പിച്ചു. 2004 ഓഗസ്റ്റ് മാസത്തിലെ മാതൃഭൂമി അയച്ചപ്പതിപ്പോ ഞാനിത് പറയുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പതിവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കാത് കൂർപ്പിക്കുന്ന ചില ബുദ്ധിജീവികളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. വായിക്കണം. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നുപോയത്? എങ്ങനെയാണ് മതങ്ങൾ തകർന്നുപോയത്? അധികാരത്തിന് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട്, അപ്രാസനത്തിനും കിരീടത്തിനും ചെങ്കോലിനും വേണ്ടിയിട്ട് ഭൗതികവാദത്തിലൂടെ കാട്ടുജീവികളെക്കാൾ മൃഗീയമായ തരത്തിൽ ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെല്ലാ മതങ്ങളും. ബുദ്ധമതം പോലും തകർച്ചയിലേക്ക് പോയത് അങ്ങനെയാണ്. അതിന് നവീകരിച്ചത് ശങ്കരനായിരുന്നില്ലേ? ഏത് മതത്തെ പഠിച്ചാലും ശരി, പ്രവാചകന്മാരാരും ആവട്ടെ, ഏത് മതത്തിനും ആവട്ടെ, അവരിലെല്ലാം തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണോ തകർന്നു പോകുന്നത് എന്ന് പഠിക്കണം. പക്ഷെ ഭാരതത്തിൽ തകരാതിരിക്കാൻ കാരണം ഈ മതങ്ങളൊന്നും അനുശാസിച്ച രീതിയിലുള്ള സംവിധാനങ്ങളല്ല. ഭാരതത്തിന്റെ സനാതന ധർമ്മം അതിവിശാലമാണ്, അതിസ്വതന്ത്രമാണ്. ഏത് മതത്തിന്റെ ആരാധനകളെയും സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഈ ഭാരതത്തിലും മാത്രമാണുള്ളത്. വേറെ എവിടെയാത്ര സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുക? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചോദിക്കുക, ലോകത്തിലെ പ്രസ്ഥാനം തകർന്നുപോയിട്ട് മറ്റ് മതങ്ങളോട് ഏറ്റുമുട്ടി തകർന്നുപോയിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിൽ അതിന് ഉണർച്ച പ്രാപിക്കാൻ സാധിച്ചു. പക്ഷെ ആ പ്രസ്ഥാനം ചെയ്യുന്നത് പശ്ചിമബംഗാളിലൊക്കെ
34 വർഷം ഭരിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ബംഗാളികൾ ഇന്ന് എവിടെയാണുള്ളത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട പാവപ്പെട്ടവര് ഏറ്റവും പാവപ്പെട്ടവരായി പദപ്പെടിച്ചു. വിദ്യാഭ്യാസം കിട്ടിയില്ല, സംസ്കാരം കിട്ടിയില്ല, അച്ഛൻ ആരാണെന്ന് അറിഞ്ഞില്ല, അമ്മ ആരാണെന്ന് അറിയില്ല, എവിടെയാണ് ജനിച്ചതെന്ന് അറിയില്ല. ഈ കേൾക്കുന്നതിന് ആ സഹോദരങ്ങളുണ്ടാവും. നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്ക്, മലയാളം അവർ നമ്മളെക്കാൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ജീവിക്കാൻ വേണ്ടിയിട്ട് ബംഗാളിൽ സംഭവിച്ചതെന്താ? വിദ്യാഭ്യാസ ദർശനമേ ഇല്ലാതെ വിദ്യാഭ്യാസം നടപ്പാക്കി, ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, തകർത്തു കളഞ്ഞു, സാംസ്കാരിക പാഠങ്ങളില്ലാതെയാക്കി. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈവിരലുകൾ മാത്രമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കേരളത്തിലും കുറെ കാലമായിട്ട് പറഞ്ഞു പോകുന്നത്. ആ പ്രസ്ഥാനം ഇന്ന് കേരളം ഭരിക്കുമ്പോൾ ഇന്ന് മാത്രമല്ല പല കാലങ്ങളിലായിട്ട് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയും അതിന്റെ പരമാവധി കാശ് ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാന്യ മുഖ്യമന്ത്രി ശെഖാവത്ത് പിണറായി വിജയൻ സാർ ശബരിമലയിൽ പോയി. എങ്ങനെ പോകുന്നത്? ഭക്തിയില്ലാത്ത ഒരാള് ശബരിമലയിൽ പോകുന്നു. ഇതിന്റെ പിന്നാമ്പുറവും ഇപ്പുറത്തെ പുറവും പഠിച്ചു നോക്കുക. ശ്രീകൃഷ്ണനെയും രാമനെയും എന്തൊരു വിവേകാനന്ദ സ്വാമികളെ പോലും കാട്ടിളനാണ് എന്ന് പറഞ്ഞിരുന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ചിട്ടുള്ള മാന്യ മുഖ്യമന്ത്രി എന്തിനാണ് ശബരിമലയിൽ പോകുന്നത്? അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. 56 എത്ര പ്രാവശ്യം ഈ പ്രസ്ഥാനങ്ങൾ ധരിച്ചു കേരളം? എന്ത് സൗകര്യമാണത്? ഇന്ന് സ്ത്രീകളാണ് അവിടേക്ക് പ്രവേശിക്കാം, നിങ്ങൾ സ്വാതന്ത്ര്യം ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറയില്ലേ? പോയി വന്നിട്ടുള്ള 10, 28, 32 വർഷം പോയ സ്വാമിമാരോട് ചോദിക്കുക, നന്നായിട്ടൊന്ന് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം പോലും അത്തരം ക്ഷേത്രങ്ങളിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ പ്രളയവും കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ സൗകര്യങ്ങളും തകർന്ന് താറുമാറായി കഴിയുക. ഇവിടേക്കാണ് ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി മാനിക്കുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2.5 വർഷം നമ്മൾ ഇവിടെ ഭരിച്ചപ്പോൾ 31 തവണയാണ് കോടതിയുടെ ശാസനം കേട്ടിട്ടുള്ളത്. ഈ ഭരണ സംവിധാനത്തിന് എണ്ണി നോക്കുക, 2.5 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഒരു ഭരണമുണ്ടോ, ഒരു പോലീസ് ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ ഹൈക്കോടതി? മറ്റാരോടെങ്കിലും ചോദിച്ചോ? ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോട് ചോദിച്ചോ? കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാറിന്റെ അവസാനത്തെ വിധി വന്ന് പോലീസ് മേധാവിയായിരുന്നില്ലേ, ആ വിധിയെ കുറിച്ച് കോടതി പറഞ്ഞത് ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് കോടതിയുടെ പടിപ്പുറത്ത് കണ്ടുപോകരുതെന്നാണ്. എന്തിനു വേണ്ടിയാണ് 20 ലക്ഷം രൂപയാണ് ഒരു സിറ്റിംഗില് ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ഈ ഭൗതികവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നദികൾ, ഈ നദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക, അതിനുവേണ്ടിയിട്ടാ ഗുരുവായൂരിലേക്ക് ദേവസ്വം മന്ത്രി പോയത്. ശബരിമലയിൽ മാന്യ മുഖ്യമന്ത്രി പോയി പ്രസാദം വാങ്ങിച്ചു, ഇടത്തെ കൈകൊണ്ട് അടിത്തറന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. എനിക്ക് വേണ്ട പാഠ വന്നിട്ട് മതേതരം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പള്ളിയിൽ നിന്ന് വാവരി പള്ളി എന്നാ പറയാ, വാവരി പള്ളി ഒന്നുമല്ല വാപരൻ പള്ളിയാണ്. എന്താന്നുള്ളത് മഹാഭാരതവും ഭാഗവതവും വായിച്ചിട്ടുള്ളവർ ഓർമ്മയുണ്ടാവും. ആ വാപരൻ പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ട് കൽക്കണ്ടോകത്തുനിന്ന് മുന്തിരിയോകത്തുനിന്ന് ഞാൻ നല്ല ഭക്തനാണ് എന്ന് തെളിയിച്ചു. അവിടെ നിന്ന് കാലെടുത്ത് താഴെ ഇറങ്ങിയില്ല, പ്രകൃതി കോപിച്ചു. 2 ആഴ്ച കഴിഞ്ഞില്ല പമ്പയിൽ വെള്ളം കയറി. ശ്രദ്ധിക്കുക, നമ്മള് ഭൗതികവാദികൾ ക്ഷേത്രങ്ങളിൽ കാലെടുത്ത് വെച്ച അശുദ്ധി വരുത്തിയതിന്റെ ഫലമായിട്ട് ആദ്യം പമ്പയിൽ വെള്ളം കയറി, വാഹനങ്ങൾ ഒലിച്ചുപോയി. ദേവസ്വം മന്ത്രി ഗുരുവായൂരിൽ വന്നതിന്റെ 2-ാമത്തെ ആഴ്ച അവിടെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആന അയ്യപ്പൻ കോവിലിന്റെ മുമ്പിൽ നിന്ന് ഇണഞ്ഞിട്ട് കലവറ ഇടിച്ചു പൊളിച്ചു നിരത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങളാരും ഇവിടെ കയറണ്ടാന്ന് ഒന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞില്ല, ഈ ഭരണകാലത്താണ് കേരളം അനുഭവിച്ച ഏറ്റവും ദുരിതങ്ങൾ വന്നിട്ടുള്ളത്. ഏതെല്ലാം തരത്തിലാ വന്നത്? തലകീഴായി കിടക്കുന്ന ജീവിയുടെ പേരിൽ പോലും ഇവിടെ രോഗം പരത്തുന്ന രീതികളുണ്ടായി. ഓഖി വന്നു, ഓഖി വന്നപ്പോൾ പറഞ്ഞു ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂ, എല്ലാം ശരിയായി തരും. ഓഹിയിൽ പെട്ടിട്ടുള്ള ആളുകളുടെ കഥയൊക്കെ ഇപ്പൊ ചാനലുകാര് കാണിക്കുന്നുണ്ട്. ഞാൻ പറയണ്ട, ആ കുത്തിമരച്ച കുടിലുകൾക്കുള്ളിൽ ഇപ്പോഴും ജീവിക്കുകയാണ് ഓഹിയിൽ പെട്ടുപോയിട്ടുള്ള ആളുകള്. അവർക്ക് സഹായം കൊടുക്കാൻ പറ്റാത്തവരാണോ സ്ത്രീകൾക്ക് ശബരിമലയില് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കൊടുക്കാൻ പോകുന്നത്?
പല ക്ഷേത്രങ്ങളില് സ്ത്രീകൾക്ക് മാത്രമല്ല പലർക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രമുണ്ട്. പയ്യന്നൂരിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, പോയി സഖാവ് കാണണം, മാന്യ മുഖ്യമന്ത്രി കാണണം. ആ പയ്യന്നൂരിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് സന്യാസിമാരെ കയറ്റില്ല. സന്യാസിമാരെ കയറ്റിയാൽ പിടിച്ചു പുറത്താക്കുന്ന മാത്രമല്ല, അവിടെ പുണ്യാഹം കളിക്കും, ശുദ്ധി കലശം നടത്തുന്നു. പാമ്പിനെ പൂജിക്കുന്ന ക്ഷേത്രമുണ്ട്, മനുഷ്യർക്കല്ലോ പ്രാധാന്യമുള്ളത്. ഉണക്കവത്തിയും കള്ളുമായി പോകുന്ന ക്ഷേത്രമുണ്ട്, കോഴിയെ വെട്ടുന്ന സ്ഥലമുണ്ട്, തൂക്കങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇതിലൊക്കെ അമാനവികമായ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളെ ശ്രദ്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു കോടതിയും പറഞ്ഞിട്ടല്ല. ഒരു കാലഘട്ടത്തില്, വൈദിക കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ, വ്യാസനേ മതത്തിൽപ്പെട്ടവനാൻ ഇന്ന് പറയുകയാണെങ്കിൽ ഒ ബി സി എന്ന് പറഞ്ഞിട്ട് മുക്കുവൻ എന്ന് പറയും. ആ വ്യാസനെ ലോകഗുരുവായി സ്വീകരിച്ചവരാ ഭാരതീയർ. കാത്താവനായിരുന്നില്ലേ വാൽമീകി, ഇവിടെ കർണാടകയിൽ നിന്ന് ജയകാരിയിട്ട് മാധൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കർണാടകയിൽ, ഇപ്പോഴും സംസ്കൃതം സംസാരിക്കുന്നത്. ആ ഗ്രാമത്തിൽ നിന്ന് ജയകാരിയ ഒരു പഴയ കാത്താവൻ, വേടരാജാക്കന്മാരുടെ നാടായിരുന്നു കുറച്ച്. വയനാട് അല്ലേ, വേടനാടാണ് ശരിക്കും, വയനാടും വേടനാടും വയനാടുമാണ്. ഇവിടെ കമ്പലവയൽ ഭാഗത്ത് വേടരാജാക്കന്മാരുടെ കേന്ദ്രങ്ങളായി, ചരിത്രം പഠിച്ചാലറിയാം. ആ വേടനെ കാടനെ കാട്ടാളനെ മഹർഷി എന്ന് പറഞ്ഞിട്ടുള്ള സംസ്കാരമാണ് ഭാരതം. എന്റെ മഹർഷി എന്ന് പറയാൻ കാരണം, അവനിലെപ്പോഴാണോ ഈശ്വരനാമം വന്നത്, അവനിലെപ്പോഴാണോ മാറ്റമുണ്ടായത്, അവൻ മനുഷ്യനായി ഈശ്വരീയതയിലേക്ക് ഉയർന്നത്, അവിടെ വെച്ച് നാം ആദികവിയായിട്ട് മഹർഷിയായിട്ട് കാണുകയാണ്. ഈ പുൽപ്പള്ളിയിലല്ലേ ആശ്രമപ്പള്ളിയുള്ളത്? ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ഇവിടെ വാൽമീകി ആശ്രമത്തില്? ആ കാട്ടാളനെ പുറംജാതിക്കാരനായിട്ട് തള്ളിയ വല്ല ഭാരതത്തിന്റെ സംസ്കാരം? ഇവിടെ ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല. സുപ്രീം കോടതി തന്നെ 1989-ലും 1993-ലുമായിട്ട് 3 വിധികളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അവസാന വാക്ക് മാത്രം ഞാൻ പറയാം, ഹിന്ദുയിസം ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ ബട്ട് ഇറ്റ് ഈസ് എ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന്. ഒരു സാംസ്കാരിക പാരമ്പര്യമാണിത്, ഇതൊരു മതമല്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, മതങ്ങളെ നിങ്ങൾക്ക് തകർക്കാം, പക്ഷെ സാംസ്കാരിക പാരമ്പര്യത്തെ തകർക്കാൻ സാധിക്കില്ല. 24 സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച ജോൺ എസ് സ്പാർക്ക് എന്ന് പറയുന്ന ആംഗലേയൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ വരിക, ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി നേഷൻ ഫോർ 4000 ഇയേഴ്സ് എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്കൃതി ഭാരതത്തിലുള്ളതാണ്. ചരിത്ര പണ്ഡിതൻ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന 10 ബൃഹത്തായിട്ടുള്ള വോളിയങ്ങളിലൂടെ അവതരിപ്പിച്ചുള്ള ചരിത്ര രചനയുണ്ട്. അതിൽ പറയുന്നത്, ഇപ്പോഴും നിലനിൽക്കുന്ന സനാതന ധർമ്മത്തിന്റെയും ചൈനയുടെയും സംസ്കൃതി മാത്രമാണ്, പഴയ സംസ്കൃതികൾ മറ്റൊന്നുമില്ല. എല്ലാം തകർന്നഴിഞ്ഞുപോയ ഹിന്ദു സിവിലൈസേഷൻ, ഡോൾട്ടസ്, മായാസ്, ഇൻഗാസ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒക്കെ പോയി, ഇൻഡസ്വാലി എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്കൃതി മാത്രം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് 3 തവണയായിട്ട്, ഹിന്ദുയിസം ഇറ്റ് ഈസ് നോട്ട് എ റിലിജിയൻ ബട്ട് ഇറ്റ് ഈസ് എ കൾച്ചറൽ ഹെറിറ്റേജ്. ഹിന്ദുക്കൾക്ക് ആരോടും അസ്പൃശ്യതയില്ല. ശബരിമലയിൽ നോക്കുക, യേശുദാസിനെ പോലെയുള്ള മഹത്തായ വ്യക്തികൾ 41 ദിവസത്തെ വ്രതമെടുത്തിട്ട് എത്ര തവണയാണ് കഴിഞ്ഞിട്ടുള്ളത്? അവിടെ ആരെങ്കിലും തടഞ്ഞു വെച്ചോ? ഏതെങ്കിലും ഹിന്ദു സംഘടന തടഞ്ഞു വെച്ചോ? ഒഴിയുമായിട്ട് പോയോ? പോയിട്ടില്ല. പക്ഷേ പിടിച്ചു വധിക്കാനും കളത്തരം നടത്താനും തട്ടിപ്പ് നടത്താനും കാശ് കവർന്നെടുക്കാനുമാണ് പോകുന്നതെങ്കിൽ ഹിന്ദു സംഘടനകൾ വിടില്ല. അയ്യപ്പ സ്വാമിയുടെ പേരിലുള്ള ഒരു സംഘടനകളും ഈ വർഷം അതിനുവേണ്ടിയിട്ട് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അങ്ങോട്ട് വിടാൻ പോകുന്നില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ഒരു സംശയമില്ല. രണ്ടു 3 ഉദാഹരണം പറയാം. ഹൈന്ദവ സംഘടനകൾ എടുത്ത തീരുമാനത്തിൽ കേരളത്തില് 2 തീരുമാനങ്ങളും 82-ലായിരുന്നു. 1982-ല് അന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന മാന്യ കുമ്മനം രാജേട്ടന്റെ നേതൃത്വത്തില് ശബരിമലയിൽ ഒരു ശുദ്ധീകരണം നടത്താൻ തീരുമാനിച്ചു. എന്താ? ശബരിമലയ്ക്കെടുത്ത് നിലയ്ക്കലിൽ കുരിശു വന്നു, ഇത് മതത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തിനാ അവിടെ മാത്രമേ കുരിശു വെക്കാൻ പറ്റൂ? അവിടുന്ന് പറിച്ചു മാറ്റി വെക്കണം, ഒരു ക്ഷേത്ര സ്ഥലമാണ്. അത് പറഞ്ഞപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും എതിർത്തു. ഹിന്ദുക്കൾ വർഗീയവാദികളാവാൻ പോവുകയാണ്, അവരെ ഒതുക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു?
ഫ്രാൻസുകാര് 1982 ഇവിടെ നടന്ന സംഭവമാണ്, ഉഗാണ്ടയിലല്ല, യുഗങ്ങൾക്ക് മുൻപല്ല. ഹിന്ദു സംഘടനകൾ വിചാരിച്ചാൽ ഓരോ പൊന്നു മക്കളും ഒരു സ്ഥലത്തേക്കും ഇത്തരത്തിലുള്ള പരിപാടിയുമായി കേറില്ല എന്ന് മനസ്സാവ് ഉറപ്പിച്ചോങ്ങള്. ഒരു സംശയവുമല്ല. രണ്ടാമത് വിവേകാനന്ദ പാറയില് ഏകനാഥരായ പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവേകാനന്ദന് ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ലോകത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും അംഗീകരിച്ചു. കേരളത്തിലെ ചില ഹിന്ദുക്കൾ എന്ന് പറയാൻ മടിയുള്ള അഹിന്ദുക്കൾ പറഞ്ഞു, 5 പൈസ പോലും ഞങ്ങൾ തരില്ല. അന്നത്തെ മാന്യ മുഖ്യമന്ത്രിയും പറഞ്ഞു, ഈ കാട്ടാളന്മാർക്ക് സ്മൃതി മണ്ഡലം ഉണ്ടാക്കാനോ ഞങ്ങളിൽ നിന്ന് കാശത്തില്ല എന്ന് പറഞ്ഞു. കേരളം ഒഴികെയുള്ള അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രിമാര് മുഴുവൻ 5001 രൂപ വെച്ച് തന്നു. അന്ന് എത്ര വർഷമുണ്ടാവും, ഇന്ന് അവിടേക്ക് പോകാത്ത ഏതെങ്കിലും സഖാക്കന്മാരുണ്ടോ? എന്നെ തടഞ്ഞിട്ട് നിന്നോ? അതോടെ മേരിയുടെ പള്ളിയുടെ സ്ഥലമാണ്, കന്യാകുമാരിയുള്ള കന്യാമേരിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില ബുദ്ധിജീവികള് വേഷപ്രച്ഛന്നരായിട്ട് വന്നിരുന്നു. അവരെ ഒന്നും ഈ നാട്ടിൽ കണ്ടിട്ടില്ല. പിന്നെ രണ്ടും കേരളത്തിലാ. പിന്നെ അങ്ങോട്ടുള്ള കാര്യം പറയണോ? 1982-1992 കർഷകർ നടന്നത് നമുക്കൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പോ DGP സാർ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വനിതാ പോലീസുകാര്. എന്റെ സാറേ, ഒരു കഥ കേട്ടിട്ടുണ്ടോ? പണ്ട് ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. സ്നേഹമതിരി കെട്ടാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ പോയി അയോധ്യയിൽ. കാരണം അവിടുത്തെ ബാബരി പള്ളി ഒളിക്കാൻ പാടില്ല. ആവർത്തിച്ച് ഹിന്ദു സംഘടനകൾ പറഞ്ഞതാ, ഞങ്ങൾ വെറുതെ അവിടെ പോയിട്ട് ഒന്ന് പൂജിച്ചോട്ടെ പൂജിച്ചോട്ടെ. സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ ശിലാപുരം നടത്തുമ്പോൾ ഒറ്റയാൾ ജനിച്ചാ മരിക്കും, മരിച്ചാ വീണ്ടും ജനിക്കും. ഇതാണല്ലോ നമ്മുടെ സംസ്കാരം. നമുക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അങ്ങനെ പോയ പോകല് ശിലാപൂജയും കഴിഞ്ഞു. അവിടെ പട്ടാളത്തിന്റെ വസ്തുണ്ടായിരുന്നു, പോലീസിന്റെ മാത്രമല്ല പട്ടാളത്തിന്റെ വസ്തുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? കോത്താരി സഹോദരന്മാരുൾപ്പെടെ 142 പേരെ വെടിവെച്ച് വീഴ്ത്തി നിങ്ങൾ പോലീസുകാരും പട്ടാളക്കാരും. ഇപ്പോൾ അയോധ്യയിൽ എന്താ നടക്കുന്നതെന്ന് അറിയോ? രാമക്ഷേത്രം ഇങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കുക. ഈ ഹിന്ദു ജനതയോടാണോ കേരളത്തിലെ പോലീസിന്റെയും ഈ ഭരണ സംവിധാനത്തിന്റെയും ഉമ്മാക്കി കാണിച്ചിട്ട് ഈ ശബരിമലയിലേക്ക് ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കുമെന്ന് പറയുന്നത്? നടക്കില്ല. ഒരു കാരണവശാലും നടക്കില്ലെന്ന് അമ്മമാര് കേരളത്തിൽ ആണെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞു. 1000 കണക്കിന് 1000000 കണക്കിന് അമ്മമാര് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. ഭരണഘടന പറയുന്നുണ്ട്, ഇവിടുത്തെ ഭരണകർത്താക്കളല്ല, ഇവിടുത്തെ പോലീസല്ല, ഇവിടുത്തെ പട്ടാളമല്ല, ഇവിടുത്തെ കോടതികളല്ല, ഇവിടുത്തെ ജനതയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന് ജനത നിശ്ചയിച്ചു. ഇത് പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു ഇന്ത്യ ഇൻ എ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. മനസ്സിലായല്ലോ? ഇത് പീപ്പിൾ ഓഫ് ഇന്ത്യ ആരാരുമല്ല, ഞങ്ങളാണ്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. കോടതി വിധിയെ മാനിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാണ്. പക്ഷേ പല കോടതികളെയും അതിജീവിച്ചിട്ട് ജഡ്ജിമാരെ പോലും ചുമ്മാ വിളിച്ചിട്ടുള്ള ആളുകള്, ഭാഷയ്ക്ക് പോലും വൃത്തിയില്ലാത്ത ആളുകള് ഇവിടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ പച്ച പരമാർത്ഥമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശബരിമലയിലുള്ള പ്രത്യേക സ്ത്രീകൾക്ക് നിയന്ത്രണം അതറിയണ്ടേ? അത് വായിച്ചു നോക്കണ്ടേ? പഠിക്കണ്ടേ? പഠിച്ചിട്ടുണ്ടോ? അഫിഡവിറ്റ് കൊടുത്തപ്പോ എന്താ പറഞ്ഞത്? സാധാരണ ക്ഷേത്രം പോലെയാണ്, സാധാരണ ക്ഷേത്രം അല്ല ശബരിമല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, മാനപ്പുറത്തും സന്യാസം, ചതുരാശ്രമങ്ങളും. ഈ ആശ്രമങ്ങളില് ബ്രഹ്മചര്യത്തിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യമുണ്ട്. കൊടാനുപോലെ ജന്മാന്തരങ്ങളിൽ ഒന്നാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം വരിക. ഹനുമാനും അയ്യപ്പനും ഒക്കെ ആ വർഗത്തിൽപ്പെട്ടതാണ്. നമുക്കാർക്കും അങ്ങനെ ജീവിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ധാരാളം ശശിമാര് കേരളത്തിലും ഒക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ വലിയ തെളിവുകളാണ്. ബ്രഹ്മചര്യത്തിന് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും എന്നല്ല, പല വസ്തുക്കളും പരിചയമാണ്. എന്തിന് ചെരുപ്പ് പോലും, എന്തിന് എണ്ണ വെച്ച് പൊലിക്ക പോലും ചെയ്യരുത്. രാമമുഹൂർത്തത്തിലോ സരസ്വതി യാമത്തിലോ ഉണർന്ന് ലളിതമായി ഭക്ഷണം കഴിച്ച് ആര് കിള്ളിയാലും ഉള്ളിയാലും ചവിട്ടിയാലും കുത്തിയാലും തെറി പറഞ്ഞാലും ശരണമയ്യപ്പ എന്ന് പറയുന്ന ഒരു വർഗം. അത് പ്രസിഡന്റ് ആയാലും ശരി, മാല അണിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആരാ? അയ്യപ്പനാ. പ്രധാനമന്ത്രി കറപ്പുറത്ത് കഴിഞ്ഞാൽ
ഐതിഹ്യ ബ്രഹ്മചാരികളുടെ മുമ്പിൽ എല്ലാവരും അയ്യപ്പനാണ്. ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരില്ലേ, അവരെയും കൂടെ വിളിക്കുക, സ്വാമിയെ വിളിക്കുക, രണ്ട് സാറേ വിളിക്കില്ല അവിടെ. എന്താ അതിന്റെ കാരണം? ഇത്ര ഏകത നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം വേറെ ഇല്ല. എല്ലാ മതങ്ങൾക്കും വരാം, എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം, പക്ഷെ വിഘടനവാദികൾക്കും കള്ളന്മാർക്കും പ്രവേശിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് വഴി തുറക്കാൻ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ കാവ്, അതിനെ നമ്മൾ സമ്മതിക്കില്ല. ഈ നൈതിക ബ്രഹ്മചര്യത്തെ തകർക്കുന്ന അമ്മമാര് ചില ആളുകളോട് അമ്മമാരെന്ന് കൂടെ അവരെ വിളിച്ചുകൂടാ. ഇപ്പൊ കയ്യും കാലം ഒഴിഞ്ഞിട്ട് കിടക്കുന്ന തൃപ്തി ആയി കിടക്കുന്ന ഒരു തൃപ്തി ദേശായിയാണ്, തൃപ്തിയായി. ഞാൻ അവയോലേക്ക് പോകുന്നു പറഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞപ്പോ തൃപ്തിയായി പൊടിഞ്ഞു കിടക്കുക. തൃപ്തി ദേശായിയെ പോലുള്ള ആളുകൾ ഇപ്പൊ അവർ പറയുന്നതെന്താണെന്നറിയോ, എനിക്ക് പിച്ച് കയറണം വലിയ, ഞാൻ പറ്റുന്ന കാലത്ത് പോയിക്കോളാന്ന് പറഞ്ഞു. നല്ലതാണ്, മനസ്സിലാവും. ക്ഷേത്രങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോഴേ ഒന്ന് സൂക്ഷിച്ചോ, ഞാൻ പറഞ്ഞില്ലേ പമ്പയിൽ കയറിയിട്ട് മാന്യ മുഖ്യമന്ത്രി താഴെ ഇറങ്ങി രണ്ടു മാസം കഴിഞ്ഞില്ല, അപ്പോഴേക്ക് കേരളം മുഴുവൻ പ്രളയമായിരുന്നു. കേരളം പ്രളയം എന്ന് മാത്രമല്ല, എന്നിട്ട് ആ പ്രളയത്തിന്റെ ഘട്ടങ്ങളിൽ നടന്നു കഴിഞ്ഞിട്ട് അങ്ങേര് അമേരിക്കയിലേക്ക് പോയി. ഇവിടെ ഓഹി മാത്രമേ വന്നിട്ടുള്ളൂ, അവിടെ മാങ്കൂട്ടും വന്നു, ഫ്ലോറൻസും ഫ്ലോറിഡയും ഒക്കെ വന്നു. രണ്ട് കൊട്ടിലാച്ച അവൻ എന്ന് പറഞ്ഞാല് കാല് വെക്കുന്നിടം നശിക്കും എന്നുള്ളതാ. കൊടുങ്കാറ്റ് മാത്രമല്ല പ്രളയം അമേരിക്കയിൽ വന്നില്ലേ, എന്താ അർത്ഥം? കളിക്കുന്നത് അയ്യപ്പനോടാ. കഴിഞ്ഞ ദിവസം പമ്പയിൽ പുലിയിറങ്ങിയിട്ടുണ്ട്, വായിച്ചോ, പത്രത്തിലും ടിവിയിലൊക്കെ വായിച്ചോ. അമ്മമാരെ കൊണ്ടേ പോകുന്നതിന് നമുക്ക് ഒരു വിരോധവുമില്ല. അമ്മമാര് നൈതിക ബ്രഹ്മചര്യത്തോടു കൂടി പോകാൻ തയ്യാറാവുന്ന കാലത്ത് പോവുക. വിവേകാനന്ദ സ്വാമികളോട് ഒരു പള്ളി വെച്ചാൽ ചോദിച്ചു ഒരിക്കൽ, സ്ത്രീകളോട് ഭാരതീയർക്കുള്ള മനസ്ഥിതി എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ച് ഭാരതീയർക്കുള്ള മനസ്ഥിതി ഭാര്യ ഒഴികെ മറ്റുള്ളവരൊക്കെ അമ്മമാരാണ് എന്ന് പറഞ്ഞു. ബാക്കി പറയണ്ടല്ലോ, പക്ഷെ മറ്റേ പിടി കിട്ടിയില്ല, അതൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. പാശ്ചാത്യരെ സംബന്ധിച്ച് അമ്മ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചാണ്. അപ്പൊ അമ്മയും ബാക്കി കേരളത്തിന്റെ അവസ്ഥയാണ്. കേരളത്തിൽ ഇപ്പൊ ഭൗതികവാദം പിടികൂടിക്കൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷമുണ്ട് എന്നല്ലേ പറയുന്നത്, ആ ഭൂരിപക്ഷം കൊണ്ട് അവർ കഴിക്കുന്ന കളി ശ്രദ്ധിച്ചോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് എടുക്കുന്നല്ലേ ഈ പ്രളയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഓണത്തിന്റെ വെട്ട പോലും പിടിച്ചു മേടിച്ചിട്ട് അത് തരാൻ മനസ്സില്ല എന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവര് എഴുതി തന്നാ മതി എന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങിച്ചിട്ട് അവരുടെ പേരായി പ്രസിദ്ധീകരിച്ചു. കോടതി എന്താ പറഞ്ഞത്, ആ പേര് പ്രസിദ്ധീകരിച്ചവരുടെ പേരിൽ കുറ്റം കൊടുക്കണം, ചാർക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാര് നിങ്ങൾ ആലോചിക്കുക, ഒരു 25 കൊല്ലം ഈ പക്ഷക്കാര് ഭരിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താ? ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ? ഇവിടെ എത്രയായിരം കൊലപാതകങ്ങൾ നടന്നു. പക്ഷികളെന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പാലക്കാട് അട്ടപ്പാടി മധു എന്ന് പറയുന്ന ഒരു ഡിഗ്രിക്കാരനായിരുന്നു കൊണ്ട് പാവം സമൂഹത്തിന്റെ ഏറെ കൊത്തും അറിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോയതാ. കാരണം കാട്ടിൽ ജീവിക്കുന്നതാ ഇതിലും വേണം, കേരളത്തിന്റെ നഗരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ. അവരുടെ നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വന്നപ്പോൾ അവരെ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ തന്നെ പറയണം, നമ്മളെല്ലാവരും കൂടെ അടിച്ചു കൊന്ന് ആഘോഷിച്ച് സെൽഫി എടുത്തിട്ട് ആളുകൾക്ക് അറിയിച്ചില്ലേ ആ കേരളത്തിന് വിശപ്പ് നിങ്ങൾ അറിഞ്ഞോ? ഇപ്പോഴത്തെ ഹിന്ദു
ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി ഭക്തരായി ജീവിക്കുന്നിടത്തോളം കാലം മാത്രമേ ഇവിടെ ക്രിസ്ത്യാനിക്കും മുസൽമാനും ചൂപനും ജൈനനും പാഴ്സിക്കും ഒക്കെ നിലനിൽപ്പുള്ളൂ. കാരണം ഭാരതത്തിലാണ് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും സ്വീകരിക്കാം, എങ്ങനെ വേണമെങ്കിലും നമാസ് ചെയ്യാം, എപ്പോ വേണമെങ്കിലും ബാങ്ക് കൊടുക്കാം. വിശ്വാസി പോലുമല്ലാത്ത ഒരാളാണല്ലോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുത്തത് കോടതിക്ക്. അതുപോലെ ഒരാൾ നാളെ കൊടുക്കുക എന്ന് വിചാരിച്ചോ, ഈ മുസ്ലിം പള്ളിയിൽ ബാങ്കുകൂടി നടക്കുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പരീക്ഷാ സമയത്ത് അഞ്ചു നേരം ബാങ്കുകൾ എടുക്കുന്നു, മൈക്ക് സെറ്റ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാലോ ഏത് കോടതി ഇടപെടുക. അങ്ങനെ കോടതി ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കേരളം മാറാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ ഇസ്ലാം ശ്രദ്ധിച്ചോളൂ. കഴിഞ്ഞില്ല ഹിന്ദുവിന്റെ ആരാധനകൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ മറ്റൊന്നായിരുന്നു. തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ പൊങ്കാലി അണിയിക്കുന്നതിനോട് ചേർന്നുള്ള ചെറിയൊരു ആചാരമുണ്ട്. നൂലിൽ കൊണ്ട് സൂചി കൊണ്ട് കുത്തുന്ന ഒരു ചെറിയ ആചാരമാണ്, ഇപ്പുറമേ സൂചി കൊണ്ട് കുത്തും. അതിനെ കുറിച്ച് ഒരു IPSകാരി പറഞ്ഞാൽ തോന്നറിയോ, ബാലപീഡനമാണ് ബാലപീഡനമാണ്. ശരി, സമ്മതിച്ചു, എനിക്ക് യാതൊരു താല്പര്യവുമില്ല, കുട്ടികളെ സൂചി കുത്തുവാണ് എനിക്കൊരു താല്പര്യമില്ല, ഞാനൊരു പ്രധാന അധ്യാപകനാണ് ഒരു സ്കൂളിൽ. കുട്ടികളെ സൂചി കൊണ്ട് കുത്തുന്നതിനല്ല, വടികൊണ്ട് അടിക്കുന്നതിനല്ല, കണ്ണുരുട്ടി പ്രേരിപ്പിക്കുക പോലും ചെയ്യരുതെന്ന് അധ്യാപകരോട് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ ഇസ്ലാം ചിന്തിച്ചോളൂ, ഇന്ന് ഈ ഹിന്ദുവിന്റെ സൂചി കുത്തലിനെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ ഭാരപീഡനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ സുന്നത്ത് നടത്തുന്നതിനെതിരെ നിയമം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മതം എവിടെ പോകും? അപ്പൊ കലാപമുണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും, ഹിന്ദുക്കളുണ്ടാവും, സംശയമല്ല. കാരണം മതങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള മണ്ണ് ഭാരതമാണ്. ഏറ്റവും ആചരിക്കുന്ന ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചോളൂ, യേശുവിനെ പ്രാർത്ഥിക്കുന്നവനാണ്, യേശുവിനെ പ്രാർത്ഥിക്കുന്നവനാണ്, പക്ഷെ പള്ളിയേശുമാർ പ്രാർത്ഥിക്കാറില്ലാന്നുള്ളൂ. യേശുവിനെ പ്രാർത്ഥിക്കുന്ന ഞാൻ പറയും, നിങ്ങൾ യേശുവിന്റെ വഴിയിൽ തന്നെ പോയിക്കോളൂ. പക്ഷേ എട്ടുമാം എടുക്കുമ്പോൾ വീട്ടിലുള്ള കുട്ടികൾ പോലും മത്സ്യവും മാംസവും കഴിക്കരുത് എന്ന് പറയുന്ന മതാചാരം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്ത, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കാത്ത നിയമമാണ്, ആ മതനിയമം മാറ്റണം എന്ന് നാളെയാണെങ്കിലും കോടതിയോ പോലീസോ പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയും. മറിച്ച് ക്രിസ്ത്യാനികൾ മാറ്റിയിട്ടുണ്ട്, ഇസ്ലാം മാറ്റിയിട്ടുണ്ട്, ഹിന്ദു മാറ്റിയിട്ടുണ്ട്. ഹിന്ദു മാറ്റിയില്ലെങ്കിൽ ഭാര്യ വിളംബരത്തിലൂടെ ഏതൊരാൾക്കും സ്വതന്ത്രമായിട്ട് പൂജ ചെയ്യാമെന്ന് അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ പ്രചാരകായിരുന്ന മാന്യ പി മാധവജി പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് മന്ത്രിമുഖ്യന്മാരെ വിളിച്ചുകൂട്ടി, പൂജാരിമാരെ വിളിച്ചുകൂട്ടി, സന്യാസി വരിമാരെ വിളിച്ചുകൂട്ടി, ആചാര്യന്മാരെ ക്ഷണിച്ചിരുത്തി, എന്നിട്ട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പൂജ ചെയ്യണം, നമ്മൾ യാതൊരു വ്യത്യാസമില്ല, എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ഈ ആലുവയിൽ തന്ത്രവിദ്യാപീഠം എന്ന് പറയുന്ന ആ സ്ഥാപനം 1972 തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചതെന്തിനാണ്? എല്ലാവർക്കും പൂജാവിധി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു വ്യത്യാസവും ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ഇസ്ലാമില്ല, ഹിന്ദുവില്ല, ഒന്നുമില്ല, ഒരു ജാതിയും മതവും ഇല്ല. ഏവർക്കും വേണമെങ്കിൽ പൂജ പഠിക്കാം. അത് ഹിന്ദു തന്നെ ചിന്തിച്ചിട്ട് നവീകരണം ഉണ്ടാക്കിയതാണ്. ഹിന്ദുവിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞില്ല ക്രിസ്ത്യാനിയിൽ ഉണ്ടായിരുന്ന മാറ്റം, റോമിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് പണ്ടൊരു ഒരു പറച്ചിലുണ്ടായി, നിങ്ങളെല്ലാവരും ചട്ടയും കൊണ്ടും ധരിച്ചോളണം. നമുക്കറിയാലോ ക്രിസ്ത്യൻ അമ്മമാരെല്ലാം ചട്ടയും കൊണ്ടും ധരിച്ച ഒരു കാലമുണ്ടായിരുന്നു. വയനാട്ടിലൊക്കെ 80s ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ, ഞാൻ പടിഞ്ഞാറത്തുകാരനാണ് കേട്ടോ, ഇപ്പൊ വേറെ ലോകത്താന്നിരുന്നു, 80s ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർക്കൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് ഒരു മുണ്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ക്രിസ്ത്യൻ അമ്മമാരാ പറഞ്ഞത് ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ട് വരാൻ കാണത്തില്ല, അവര് മാറ്റി. സ്വയം മാതൃകയാണ്, മതങ്ങൾ മാറ്റാൻ ഇവിടുത്തെ പോലീസോ പട്ടാളമോ കോടതിയൊന്നും വേണ്ട, ആ മതങ്ങൾക്ക് മനസ്സിലാവും സമൂഹത്തിന് ഇങ്ങനെ മാറ്റം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് പക്ഷേ നാളെ സുന്നത്തിലോ ചേരാകർമ്മവും ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് വരാം, ഹിന്ദുക്കൾ പലതും മാറ്റിയെന്ന് വരാം, ഇന്ന് വെച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വടക്കൻ കേരളത്തിൽ പലയിടത്തും വയനാട്ടിൽ അങ്ങനെയും വലിച്ച് വടകരയിലും നാദാർഗം ഭാഗത്തൊക്കെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലത് വെച്ചു കൊടുക്കും. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഇദ്ദേഹത്തെ വർഷം വന്നപ്പോ എന്റെ ഏട്ടൻ എന്നോട് ചോദിച്ചു നമുക്കെന്താ വെച്ചു കൊടുക്കാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാനില്ല. ഏട്ടൻ പറഞ്ഞു അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണോ അതൊരു കുടിക്കാത്ത കൊണ്ട് വെച്ചിട്ട് അരച്ചു വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് നമ്മൾ എടുത്തു മാറ്റാം. എടുത്തു മാറ്റിയിട്ട് എന്താ? ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം സാധു കൂടിയായി, ഒരു വെച്ച് സാധു കൂടി അത് ദീപട്ടി അവിടെ കൊണ്ടു വെച്ചു. അപ്പൊ ഏട്ടൻ മനസ്സിലായി, കാരണം ഏട്ടൻ DYFI കാരണം ഏത് പെട്ടെന്ന് മനസ്സിലായി.
ഹലോ നമുക്ക് ഈ വെച്ചു കൊടുക്കരുത്. വേണ്ട, നമ്മളാണ് തീരുമാനിക്കുന്നത് വെച്ചു കൊടുക്കണം. കല്ല് വെച്ചു കൊടുക്കുക അല്ലെ മുത്തപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട്. തലേദിവസം നടക്കുന്നതിന്റെ തലേ ദിവസം ചില മുത്തപ്പന്മാർ പറയും കല്ല് മണക്കണം, കല്ല് മണക്കണം. അപ്പൊ അവിടെയുള്ള യുവാക്കന്മാർ പറയാ ശരി കല്ല് വേണം, നമുക്കൊരു കാര്യം ചെയ്യാം, കളർ ആയിക്കോട്ടെ. അങ്ങനെയാണ് കളർ വരാൻ തുടങ്ങിയ പൂക്കിടുകളിൽ മുത്തപ്പന് കളർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ഹിന്ദുക്കൾ മാറ്റും, കോടതി ഇടപെടണ്ട. ഹിന്ദു സംഘടനകൾ തന്നെയാണ് അയ്യപ്പന്മാരെ എങ്ങനെ വെള്ളമെടുക്കാം എന്നുള്ളത് ഇവിടുത്തെ സർക്കാർ അറിയിച്ചില്ല. സുപ്രീം കോടതി അതാണ് തെറ്റുവന്നത്. കോടതി വിധിക്കും, കോടതിക്ക് വേണ്ടത് അഫിഡവിറ്റിന് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടണം. എത്ര കേസുകളാണ് തള്ളിപ്പോയത്?